പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി കനക എന്നാൽ മലയാളികൾക്ക് മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഈ ഗാനമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മലയാള സിനിമയെ ഇത്രയേറെ കീഴ്പ്പെടുത്തിയൊരു അന്യഭാഷ നായിക ഉണ്ടോ എന്ന കാര്യം സംശയമാണ് നടി ദേവികയുടെ മകളാണ് കനക കാലക്രമേണ കനക സിനിമയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി അവരെക്കുറിച്ച് റിപ്പോർട്ടുകൾ പലതരത്തിൽ പ്രചരിച്ചു മാനസിക രോഗത്തിന് അടിമയാണെന്നതു മുതൽ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിലാണ് അവരെന്നും റിപ്പോർട്ടുകളുണ്ടായി അടുത്തിടെ അവരുടെ വീടിന് തീ പിടിച്ചത് വലിയ വാർത്തയായിരുന്നു ഈ വേള കനകയെ കണ്ട ഒരു മാധ്യമപ്രവർത്തകയുടെ അനുഭവം പ്രസിദ്ധീകരിച്ചു വന്നു ചെന്നൈ ആറയപുരത്തെ അടച്ചിട്ട വീട്ടിൽ എത്തുമ്പോൾ കനകയുടെ ഉച്ചത്തിലെ സംസാരമാണ് അവരെ തുടക്കത്തിൽ സ്വീകരിച്ചത് അമ്പിളി എം പി എന്ന മാധ്യമപ്രവർത്തക ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം വർഷങ്ങളായി പെയിന്റ് ചെയ്യാത്ത പായൽ പിടിച്ച വീട്ടിൽ കനകയുടെയും അവരുടെ അമ്മയുടെയും പേരുകൾ ഗേറ്റിൽ എഴുതിയിട്ടുണ്ട് തമിഴിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു കനക വീട്ടു ജോലിക്കാരിയോടാകും എന്ന് കരുതിയെങ്കിലും കനക സംസാരിച്ചത് അവരുടെ ഫോണിലായിരുന്നു കോളിംഗ് ബെൽ പ്രവർത്തിച്ചിരുന്നില്ല ഷെഡിൽ പൊടി പിടിച്ച രണ്ട് കാറുകളുണ്ട് ഗേറ്റുകൾ അടച്ചിരുന്നുവെങ്കിലും സെക്യൂരിറ്റി ഗാർഡില്ലായിരുന്നു ചുമരുകളിൽ വിള്ളലുണ്ട് വീടിന്റെ മുറ്റം അടിച്ചു വാരിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പണ്ട് കാർ കാറെടുക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ അതവിടെ കിടപ്പാണെന്ന് അയൽവാസി വീട്ടിൽ തീ പിടിച്ചപ്പോൾ താനാണ് അഗ്നിശമന സേനയെ വിളിച്ചു വരുത്തിയതെന്നും അവർ പറഞ്ഞു പൂജാമുറിയിൽ നിന്നും തീപ്പടർന്നു ചില വസ്തുക്കൾ കത്തിയിരുന്നു എന്നും അതായിരുന്നു കാരണമെന്നും അയൽവാസി അടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ മാത്രമാണ് കനകയുടെ സഹായി ഇദ്ദേഹം ശബരിമലയിൽ പോയ സമയത്താണ് വീട്ടിൽ തീപിടുത്തം ഉൾപ്പെടെ സംഭവിച്ചത് മാഡം എന്താവശ്യം പറഞ്ഞാലും ഞാൻ സഹായകമെത്തിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു അടുത്ത ബന്ധുക്കളുടെ മോശം പെരുമാറ്റം മൂലമാണ് കനക ആരെയും അടുപ്പിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു ഒടുവിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും ഉദ്യോഗസ്ഥനെത്തിയതും കനക വാതിൽ തുറന്ന് സംസാരിച്ചു കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകയോടും കനകയുടെ പക്കൽ നിന്നു തന്നെ സത്യാവസ്ഥ പുറത്തുവന്നു അല്പം വണ്ണം കൂടിയെങ്കിലും കനക സുന്ദരിയായി കാണപ്പെട്ടു തോളപ്പമുള്ള നലമുടി ഭംഗിയായി കെട്ടിവെച്ചിരുന്നു സ്ലീവ്ലെസ് ടോപ്പും സ്കർട്ടും ധരിച്ചിരുന്നു കാര്യം അന്വേഷിച്ചപ്പോൾ കനക പറഞ്ഞു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാവരുടെയും ഭയം അടിസ്ഥാനരഹിതമാണ് ഇപ്പോൾ കാണുന്നില്ലേ എന്നെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ കാണാറുണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല ഒരു നടിയായും വ്യക്തിയായും കനകയുടെ ജീവിതം ഇത്തരക്കാരെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല അവരുടെ ജീവിതം എന്നെയും ബാധിക്കുന്നില്ല അതിനാൽ ഈ കിംവദന്തികൾ ഞാൻ അവഗണിക്കുന്നു എൻ്റെ ഭാഗം പറയാൻ ഞാൻ ഒന്നോ രണ്ടോ തവണ അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാലിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് നിർത്തി കനക പറഞ്ഞു സാമ്പത്തിക പരാധീനതകൾ നടക്കില്ല എന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു സ്വത്തുപകൾ ധാരാളമുണ്ട് കനകയുമായി വർഷങ്ങളുടെ അടുപ്പമുണ്ട് എന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിറവേറ്റി നൽകും വീട് പെയിന്റ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ നിർദ്ദേശിച്ചപ്പോൾ നോക്കാമെന്നായിരുന്നു മറുപടി അവരെ അവരുടെ ജീവിതം ജീവിക്കാൻ അനുവദിക്കുക എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു